നോക്കടി, ജാനിമോളുടെ സെലക്ഷനാ, കൊള്ളാല്ലേ. കാണിച്ച് നോക്കട്ടെ. അയ്യേ, ഇതെന്തിനു കൊള്ളാം! ഇതിന്റെ ഡിസൈൻ കണ്ടില്ലേ, എന്തോ പോലെ ഇരിക്കുന്നു. പക്ഷെ ജാനിമോൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവൾക്ക് എന്തറിയാം വിജയേട്ടാ. നീ ഈ ഫ്രോക്ക് ഒന്ന് നോക്കിയിട്ടേ, ഇതും ജാനിമോളുടെ സെലക്ഷൻ. ഇത് കാശിന് കൊള്ളില്ല വിജയേട്ടാ. ഛേ, ഇവളോട് ആരാ പറഞ്ഞ സെലക്ട് ചെയ്യാൻ? കാണട്ടെ, ഇത് നല്ല സെലക്ഷനാ, നല്ല ഭംഗിയുണ്ട്. മോള് സെലക്ട് ചെയ്തേണോ? നല്ല ഉടുപ്പാട്ടോ, മോൾക്ക് അറിയാലോ കറക്റ്റ് സൈസൊക്കെ. ഇത് ഇവൾക്ക് ടൈറ്റാ, കുറച്ചുകൂടെ ലൂസ് വേണം. ഒരെണ്ണം ഇട്ട് നോക്കാം. ഇത് കൊള്ളാൻ എത്ര ഇതിന്റെ വില? 295. അയ്യോ, അത്ര വിലയുള്ളതൊന്നും വേണ്ട. ചേച്ചി, ഇളയ കുഞ്ഞിനടുത്ത 4 ഫ്രോക്കും ഇതിന്റെ ഇരട്ടി വിലയാണല്ലോ. ഇവൾക്ക് വേറെ ഇഷ്ടം പോലെയുണ്ട്. അലമാരയിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുക. എന്തിനാ വെറുതെ കാശ് കളയുന്നേ? 2-3 മാസം കഴിയുമ്പോഴേക്കും ഇതിവൾക്ക് കൊള്ളാതെയാവും. എന്നാ ഒരെണ്ണം എടുക്കാൻ ചേച്ചി, ദേ ഇത് നല്ലതാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? 100-200 വിലയുള്ള വില ആയിട്ടുണ്ടെങ്കിൽ നോക്ക്. നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ ഇഷ്ടം, എനിക്കെന്താ? നമുക്ക് വേറെ ഇതിനേക്കാളും നല്ല ഉടുപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. 100-200 ഇതിനേക്കാൾ നല്ല ഫ്രോക്കൊന്നും കിട്ടില്ല സാറേ.